CYM രൂപത ഡയറക്ടർ ഫാദർ മിൽട്ടസ് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ്. അച്ഛാ, എങ്ങനെയാണ് ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? പോർച്ചുഗലിൽ വെച്ച് നടന്ന ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുത തന്നെയാണ്. കാരണം സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ 5 ദിവസങ്ങൾ ഒന്നിച്ച് ആയിരിക്കുവാനും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളത് മനസ്സിന് എന്നും സന്തോഷം നൽകുന്ന ഒന്നാണ്. 20 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങൾ അവസാനത്തെ 2 ദിവസം ജാഗരണ പ്രാർത്ഥനയ്ക്കും യാമ പ്രാർത്ഥനയ്ക്കും, അതിനെ തുടർന്ന് പിറ്റേ ദിവസം നടന്ന 20 ലക്ഷത്തോളം പേര് പങ്കെടുത്ത ആ ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിലും ഒന്നിച്ച് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്നത്. തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ 195 രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ ഒന്നിച്ചു വന്നു. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ, വചനം പറയുമ്പോൾ അത് അർത്ഥവത്താക്കുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. കാരണം പല രാജ്യങ്ങളിൽ പല ഭാഷകൾ സംസാരിക്കുന്ന പല വ്യക്തിത്വങ്ങൾ, യുവാക്കളായ ഒത്തിരി വ്യക്തിത്വങ്ങൾ മാർപ്പാപ്പയുടെ ശബ്ദത്തിനായിട്ട് കാതോർക്കുന്നു. അത് തന്നെയായിരുന്നു വലിയ അനുഭവവും അതുപോലെ തന്നെ ഒരു അടയാളവും എന്ന് പറയാൻ എനിക്ക് സാധിക്കും. കാരണം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഇന്നും യുവജനങ്ങൾ ശക്തരാണ് എന്നുള്ളതിൻ്റെ വലിയൊരു മാതൃക. പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ പറയും പലപ്പോഴും പല പള്ളികളും അടഞ്ഞു പോകുന്നു എന്നുള്ള ഒരു വസ്തുതയൊക്കെ എടുത്തു പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. പക്ഷേ യൂറോപ്പിൽ ചെന്നപ്പോഴുള്ള അനുഭവം മറ്റൊന്നായിരുന്നു. കാരണം പള്ളികളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച കുർബാനയ്ക്ക് 300,000 പേര് വന്നു എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളവും അവിടുത്തെ ജനത വിശ്വാസത്തിന് നൽകുന്ന ഒരു വലിയ മാതൃക കൂടിയാണ്. കാരണം ലിസ്ബൺ പോലെയുള്ള ഒരു രൂപത ഈ ഒരു ലോക യുവജന സംഘം ഏറ്റെടുത്തപ്പോൾ അവർക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റ് രീതിയിലും, പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് ഈ ഒരു ലോക യുവജന സംഗമത്തിലൂടെ അവർക്ക് സാധിച്ചു. വിശ്വാസത്തിൻ്റെ മാതൃക യൂറോപ്പിന് മുതൽക്കൂട്ടായിട്ട് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം. പിന്നെ വ്യക്തിപരമായിട്ടാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പങ്കെടുക്കുവാൻ, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുവാനായിട്ടൊക്കെ സാധിച്ചു. അതും ഒരു അനുഭവമായിട്ട് നിൽക്കുന്നു. അവിടെയുള്ള സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുവാൻ, പ്രത്യേകിച്ച് അവിടുത്തെ ഭക്ഷണ രീതികൾ, യാത്ര രീതികൾ, അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ, നമ്മളിപ്പോൾ ചെറിയൊരു സംഗമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. പക്ഷേ 20 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ എങ്ങനെ സെക്ടറുകൾ തിരിച്ച് ക്രമീകരിച്ച് അതിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന, അത് അവിടുത്തെ ലിസ്ബൺ രൂപതയും അവിടുത്തെ ബിഷപ്സ് കോൺഫറൻസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യുവാനായിട്ടൊക്കെ സാധിച്ചു. 1 കിലോമീറ്ററുകൾ നീളത്തിൽ സെക്ടറുകൾ തിരിച്ച്, അതിൻ്റെ ഇടക്ക് ഒരു പുഴയുണ്ട്, പുഴയും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് യുവജനങ്ങൾ മാർപ്പാപ്പയുടെ ശബ്ദത്തിനായിട്ട് കാതോർത്തു എന്നുള്ളതായിരുന്നു. വളരെ നല്ലൊരു ക്രിസ്തു അനുഭവം സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ലിസ്ബണിൽ നടന്ന ലോക യുവജന സംഗമത്തിൽ പങ്കെടുത്ത KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു അനുഭവങ്ങൾ? വിവാ പാപ്പ എന്നൊരൊച്ച 20 ലക്ഷം പേര് ഒരുമിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വികാരമായിട്ട് പുറപ്പെടുപ്പിക്കും. പാപ്പനെ കണ്ട സമയം തൊട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ 5 ദിവസങ്ങളിലും, ആദ്യത്തെ ദിവസം 5 ദിവസത്തെ വേളി ഉത്രയുള്ള അവസാനത്തെ പരിപാടികൾ, ആദ്യത്തെ ദിവസം പാപ്പ ഇല്ലെങ്കിലും പാപ്പ വന്ന് അവിടുത്തെ മോണസ്ട്രിയിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ദിവസം റോഡരികിൽ പോയി കാണുകയും 2 ദിവസം ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കാണുകയും 3 ദിവസം ഞങ്ങളുടെ ഒപ്പം വിശുദ്ധ കുരിശിൻ്റെ വയ്യിൽ പാപ്പ ഇരിക്കുകയും 4 ദിവസം നൈറ്റ് വിജിലിൽ പാപ്പയുടെ ഒപ്പം ആയിരുന്ന ആ രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാ യുവജനങ്ങൾക്കും ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതിൻ്റെ സമാപനം എന്ന രീതിയിൽ വിശുദ്ധ ദിവ്യബലിയോടൊപ്പം പാപ്പയുടെ ഒപ്പമുള്ള ആദ്യത്തെ ദിവ്യബലി, ഈ ഇത്രനാളത്തെ യുവജന ശുശ്രൂഷ മേഖലയിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വേളി ഉത്രയെ ഞാൻ കാണുന്നത്. നമ്മുടെ രൂപതകളിലെ എല്ലാ യുവജനങ്ങളോടും ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചായിരുന്നു? തീർച്ചയായിട്ടും. വേളി ഉത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും വൻ ബഡ്ജറ്റുള്ള ഒരു പരിപാടിയതിനപ്പുറത്തായിട്ട് എല്ലാ യുവജന ശുശ്രൂഷ മേഖലയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതൊരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരേപോലെ ഇത്രയും യുവജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വ്യക്തികളും പല ശൈലികളുള്ള യുവജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അവരുടെ വിശ്വാസം ഒന്നാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ ഒരു വേദിക്ക് അതിൻ്റെ ഒരു പവറുണ്ട്. ആ ഒരു എനർജി നമ്മളെല്ലാവരിലും ഉണ്ട്. നമുക്ക് ഭക്ഷണമായാലും അതിൻ്റെ ചൂടായാലും അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ഒരു വിശ്വാസമാണ് നമ്മളെ എല്ലാ യുവജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്നത്. നമ്മൾ പല മേഖലയിലെ യുവജന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പല സംഘടനകളും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് പല അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, പല മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാകും. പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക്
മാറ്റാൻ പറ്റില്ല. കാരണം നാളെ നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ഇതായിരുന്നു നമ്മുടെ വിശ്വാസം എന്ന് മുറുകെ പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ പുറത്തുള്ളവരുടെ യുവജനങ്ങളുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലായിട്ട് കയറ്റിക്കൊണ്ട് നമുക്ക് ഉറച്ച് പറയാൻ പറ്റും എൻ്റെ വിശ്വാസവും ആഴപ്പെട്ട് ഉള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ആഴപ്പെടണമെന്നാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ലോക യുവജന സംഗമം ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട്. 2027 വരുമ്പോൾ കൊറിയയിൽ വെച്ച് നടക്കുന്ന യുവജന സംഗമത്തിൽ മാക്സിമം യുവജനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള യുവജന ശുശ്രൂഷ മേഖലയിലുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടാക്കിയ നമ്മുടെ യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യത്തിലായിരുന്നു, സ്പെയിനിൽ വന്നത് 45,000 പേരാണ്, ഇറ്റലിയിൽ നിന്ന് വന്ന 100,000-ത്തോളം ആൾക്കാരാണ്. അങ്ങനെ അത്രയും വരുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഏഷ്യയിലാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മാക്സിമം യുവജനങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും വേൾഡ് യൂത്തിലെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം എത്രത്തോളം പേരുണ്ടായിരുന്നു, ഒരു കണക്ക് അറിയാവോ? CCBI കീഴിൽ 256 വന്ന് 800 പേരാണ് GCU കീഴിൽ വന്ന്, വിവിധ യുവജന സംഘടനകളുടെ കീഴിൽ വന്നായിരുന്നു. പിന്നെ ബാൻഡുകളുണ്ട് പല വേദികളിലായിട്ടും. യൂത്ത് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ ബാൻഡുകൾ അവതരിപ്പിച്ചായിരുന്നു. ഈ ഒരു കണക്കിലൊന്നും പെടാത്ത യുവജനങ്ങളാണ് ഈ ബാൻഡിലൂടെ അവിടെ എത്തിയത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ കുറേ വന്നു. നമ്മൾ ഇന്ത്യ പതാകയായിട്ട് ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ ഓടി വരും നമ്മളെ കാണാൻ വേണ്ടി. അവർക്കൊരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു നമുക്കതൊരു പ്രത്യേക അനുഭവമാണ്. അവർ ഓരോ പല രാജ്യത്തു നിന്ന് വന്ന് പരിചയപ്പെടുകയും മലയാളി എന്ന രീതിയിൽ മലയാളം പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ്. മലയാളികൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായി. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തുള്ള പല മലയാളികളും ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നു. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് കുറച്ചും കൂടി ഊർജ്ജവും നാളെ ഇത് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും നൽകുന്നത്.